എല്ലാവർക്കും ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ ഒരു ടീസർ ട്രെയിലറാണ് ഇറങ്ങിയിരിക്കുന്നത്. തമിഴ് മൂവിയുടെ സ്റ്റാർ എന്നാണ് മൂവിയുടെ പേര്. ആൻഡ് കെവിൻ ആണ് സ്റ്റാർ. കെവിൻ എനിക്ക് തോന്നുന്നു നോക്കി നമ്മുടെ ദാദാ ഫെയിം ഒ ടി ടിയിലും ബ്ലോക്ക് ബസ്റ്റർ ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന തിയേറ്റർ റിലീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒ ടി ടിയിലും നല്ലൊരു റെസ്പോൺസ് ആണ് ആൾക്കാരുടെ കിട്ടുന്നത്. ഇത് ഇന്നലെ റിലീസ് ആയതേ ഉള്ളൂ. ഓൾറെഡി 2. എന്നെ ഭാരതീയ നടുപ്പില് தாமதம் ஏனோ நிலவே தலையிலே தூக்கத்தை நான் தொலைத்தேன் என் கண்களில் கனவே. நான் உன்னை விட்டுட்டு போயிருக்க கூடாது. இந்த உலகத்திலே எனக்கு ரொம்ப பிடிச்சது நீ மட்டும்தான். நீ இல்லாம நான் நெக்ஸ்ட். நீ உடனே வேலைக்கு போய் இதெல்லாம் எங்களுக்கு செய்யின்னு சொல்லல. நிலையான வருமானம் இல்லாம நாங்க கஷ்டப்படுற மாதிரி நீ கஷ்டப்படக்கூடாதுன்னு தான் சொல்ற. கத்துக்கிறது கூட காசு தேவையா இருக்குல்ல சார். தகுதிக்கு மீறி ஆசைப்பட்டுட்டோம்னு தோணுது சார். இன்னும் ஒரே ஒரு சான்ஸ் மட்டும் கொடுங்க சார். நான் நல்லா பண்ணுவேன் சார். இப்ப எல்லாரும் முன்னாடியும் சிங்கமா அடிச்சுப்போம். மீரா ஏண்டா உன விட்டு போனா சொல்றா? ஏன் விட்டு போனா? அவனுக்கு என்ன பிடிக்கலடா? நான் ஒண்ணுமே இல்லாதவனை விட்டுட்டு போயிட்டான். மா என்கிட்ட காசு இல்லப்பா. காசு இல்ல சார். மா காசு இருக்குமா? நம்ம எல்லாரையும் ஏதோ ஒன்று பிடிச்சு இழுக்கத்தான் செய்யும். நாம தான் அதை உதச்சு தள்ளிட்டு மேல வரணும். இந்த மூஞ்ச வச்சுக்கிட்டு எப்படி நடிப்பாங்கன்னு கேட்டேன். நான் நடிச்சு காட்டுறேன்டா. வாத்தா இந்த மூஞ்ச நீங்க பாப்பீங்கடா. ஏய் குஸ்பம்ஸ். ஏய் என் வாழ்க்கையில நான் ஜெயிக்கிற வரைக்கும் எனக்கு யாரும் வேண்டாம்ப்பா. நீதான் ஜெயிக்கவே மாட்டேன். வா. வயது முதிர்ந்த போதிலும் வழிகள் மிகுந்த போதிலும் வலிமை குறைந்த போதிலும் வீரன் வாழ்த்தரிப்பதை நிறுத்துவதில்லை. மோட்டிவேஷனல் மோட்டிவேஷனல். வாவ் பியூட்டிஃபுல் மியூசிக். നടിക്കർ പോലെയൊക്കെ തന്നെ ഡിഫറെന്റ് തിങ്സ് ലൈക്ക് ഇത് ഇവിടെ ഒരു സ്ട്രഗിൾ ആണ് ആദ്യം പോലെ അവിടെ ആ ഒരു ഹാർഡ്ഷിപ്പും സംഭവങ്ങളും ഒക്കെ പ്രത്യേകിച്ച് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തിച്ചേരാ അതും വിത്തൗട്ട് ലൈക്ക് ഇനോ എനിവൺ സപ്പോർട്ട് ഒക്കെ വന്ന് ചെറുപ്പം മുതൽ എനിക്കൊന്നും അച്ഛൻ നിന്നാണ് ആ ഒരു വിഷൻ കാണുന്നതും അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം കാണുന്നതും അച്ഛൻ ഇങ്ങനെ നിൽക്കണം അങ്ങനെ ആ ഒരു എനിക്കൊന്ന് ഹോപ്പ് കൊടുത്തത് അച്ഛൻ നിന്നാണ് തുടങ്ങുന്നതും പിന്നെ അങ്ങോട്ടേക്കുള്ള സ്ട്രഗിളും സംഭവങ്ങളും സിനിമാറ്റോഗ്രാഫി കൊള്ളാം. ബിജിഎം ഒക്കെ അടിപൊളിയാണ്. ഡയലോഗ്സും കൊള്ളാം. എല്ലാം ഗൂസ്ബംസ് ആയിരുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം യുവൻ ശങ്കർ രാജയുടെയാണ്. ഓക്കെ കെവിൻ ആൻഡ് ലാൽ ആൻഡ് അദിതി പൊഹങ്കർ പ്രീതി അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ ഇപ്പം മറ്റേ ഗേൾഫ്രണ്ട് ഇട്ടേച്ച് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ലിറ്ററലി ആ റിജക്ഷൻ ഫേസും കാശൊന്നും ഇല്ലാണ്ടാവുക അച്ഛനോട് കാശ് ചോദിക്കേണ്ട അവസാനം കാശൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ പക്ഷെ ഇതിന് എഗെയിൻസ്റ്റ് ആണ്. ഇങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. പഠിച്ച് തന്നെ പോകണം എന്നൊക്കെ. അവസാനം അച്ഛൻ തന്നെ പറയുന്ന ഒരു സംഭവം ഉണ്ട്. നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പൊ അവിടെ ഒരു
ഹീ ഫീൽസ് ലൈക്ക് അച്ഛന് വേണ്ടിയിട്ടാണ് അവിടുന്ന് തുടങ്ങുന്ന സംഭവം തന്നെ അച്ഛൻ തന്നെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ജേണിയാണ് സ്പെഷ്യലി ആ ഒരു സാധാരണ ഇങ്ങനത്തെ മൂവീസിലെ ലാസ്റ്റ് ഒരു ആക്ടർ ടേൺ ആവുന്ന സംഭവങ്ങളൊക്കെ കാണി, പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. ഹീ ലൈക് കണ്ടിന്യൂസ് ടു ഡു ദാറ്റ് സ്ട്രഗിൾ അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ നമുക്ക് അറിയത്തില്ല. അതിപ്പം ഞങ്ങളുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.